ഇതിങ്ങനെ വായിച്ച് നോക്കിയിട്ട് അടുങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവൽ, ചെറിയ ഒരു ടവലും ഒരു നല്ലൊരു തിളക്കുള്ളൊരു പെന്നോ എടുത്തിട്ട് എന്ത് ചെയ്ത് തന്നു, പോയി നന്നായി പറഞ്ഞു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നന്നായി പറഞ്ഞു. മടവൂർ ഷെയ്ഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെയെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇത് നിന്ന് കിട്ടൂല. ഇത് എവിടെ നിന്നുണ്ടായതാന്ന് വെച്ചാൽ, ഞാൻ ഷെയ്ഖിന്റെ പള്ളിയിലുള്ള സമയത്ത് എന്നെ കണ്ടാ നല്ലൊരു മുലിയരാ. അപ്പോ കൊയിലാണ്ടി ഭാഗത്തുള്ള സ്ഥലപ്പ ഞാൻ മറന്നുപോയി. ഓല് വന്ന് എന്നോട് പറഞ്ഞ്, സാധാ ഞങ്ങളെ നാട്ടില് നാല് ദിവസത്തെ വയലുണ്ട്, ഒരു ദിവസത്തെ വയൽ നിങ്ങൾ പറഞ്ഞിരണമെന്ന്, അല്ല രണ്ട് ദിവസത്തെ വയൽ നിങ്ങളാ ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ വയലിന് പോയല്ലോ, ഞാനെവിടെങ്കിലും വയൽ പറഞ്ഞു നിങ്ങൾ കേട്ടിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നിങ്ങളാ തീരുമാനിച്ചത്, നിങ്ങളാണ് തീരുമാനിച്ചാൽ മതിയോ, ഞാനിന് പോയല്ല മോനെ, ഇങ്ങനെ പോയല്ല, എന്നാ ഒരു ദിവസം എന്തായാലും നിങ്ങൾ വരണം പറഞ്ഞു. ഞാൻ എനിക്കിത് കേട്ടപ്പം തന്നെ ബേജാറായി. എന്തായി പറയും, സ്റ്റേജ് വയലേ ഏടെങ്കിലും പള്ളിൻ്റെ മൂലയിൽ എണീച്ചെന്തോന്ന് ഒരു വയലും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയെന്ന് പറഞ്ഞു പോരാ, അത് വേഗം കയ്യോ. എന്നാ ഒരു സ്റ്റേജ് കിട്ടിയത് ജനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാസിൽ വയൽ പറയല്ലേ, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞങ്ങൾ ഉസ്താദിൻ്റെ വയലിന് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് ഏടുന്ന് കേട്ടു. നിങ്ങൾ ഇവിടുന്നൊക്കെ ചിലപ്പോൾ പറയാം, അതിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം എണീച്ച് എന്തൊരു കാര്യം പറഞ്ഞു, ഒരു പൊട്ടിച്ചെറിയാന്നല്ലാണ്ട് ഒരു വയലാപ്പ് അവർ രണ്ടിൻ്റെ ടേക്കുണ്ടാകാം, അതെന്തോന്ന് പറഞ്ഞാൽ മതിയല്ല, അത് തീർന്നാനോ അവലും ആഹ്റൊന്നും ഉണ്ടാവില്ല. അതിന് ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, തുടക്കവും ഒടുക്കമൊക്കെ മാണ്ടേ, വിഷയം പറയണ്ടേ, ആയത്വാദി തോന്നണ്ടേ, ചരിത്രം പറയണ്ടേ. അങ്ങനെ ശീലിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യമാണ് അത്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളൊരു നോട്ടീസ് കയറ്റി വന്നിരിക്കുന്നു. പഠിച്ചവനെ ഈ നോട്ടീസും കൂടെ കണ്ടപ്പോഴേക്കും മൂത്രിക്കാൻ മുട്ടേ, പിന്നെ വേറെന്തിനൊക്കെ മുട്ടേ, മുട്ടലോട് മുട്ടല്. പെട്ടെന്ന് എനിക്കൊരു ഒരു സന്തോഷം ഉണ്ടായി. നാട്ടിൽ പോയി കേളാ, പുത്തൂരങ്ങ് പോയാലും ഉണ്ടാവില്ല, ബലി വരുന്നേരം ഈ ദിവസം നോക്കിയിട്ട് അന്നങ്ങ് പോയി കഴിഞ്ഞാൽ വിഷമമല്ലോ. അങ്ങനെ സമാധാനമായി. ഞാൻ എന്നിട്ട് അയാളോട് പറഞ്ഞ്, ഞാനുണ്ടാവില്ല, നിങ്ങളാരോ ആ ദിവസത്തൊക്കെ കണ്ടോളി, ഞാൻ അങ്ങനെ വയലിന് പോയല്ല, നിങ്ങൾ പറയുമ്പോൾ പറഞ്ഞാൽ മതി. പിന്നെ അയാൾ പറഞ്ഞു, ഞാൻ പറയാനായിട്ട് വരണ്ട, എനിക്ക് കഴിയില്ല എന്ന് വീണ്ടും പറഞ്ഞു. പിറ്റേന്ന് എനിക്ക് തോന്നി ഞാൻ കൈനോട് പോയിട്ട് തോന്നി, കൈ ഞങ്ങൾ വിളിക്കരുത്, എന്നെ പോയിട്ട് പറയട്ടെ. ഞാൻ അങ്ങനെ അവിടെ പോയി. ഞാൻ നോട്ടീസ് കേറ്റാ പോയത്, നോട്ടീസ് കൈ കൊടുത്ത്. ഞാനിതുവരെ ഒരു സ്റ്റേജിലും പ്രസംഗിച്ചിട്ടില്ല. ഇങ്ങനെ ഓലിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു എന്നോട്. ഞാനിതുവരെ എവിടെയും പ്രസംഗിച്ചിട്ടില്ല, എനിക്കോട്ട് അറിയില്ല, അതിനുള്ള അറിവും ഇല്ല, ഞാൻ പ്രസംഗിക്കലും ഇല്ല. എന്നിട്ട് ഓലോട് ഞാൻ പറഞ്ഞൊക്കെ നോക്കി, എൻ്റെ ഓലിൽ നിന്നിട്ട് നോട്ടീസ് അടിച്ച് കൊണ്ടുവന്നു. ഒരു ദിവസത്തെ പ്രസംഗമാണല്ലോ, രണ്ടുതാ ആദ്യം പറഞ്ഞെങ്കിലും ഒന്നാ ഓല് എഴുതിയത്. ഇത് ഇങ്ങനെ വായിച്ച് നോക്കിയിട്ട് അടുങ്ങോട്ട് എണീച്ച് ഒരു ബോക്സ് തുറന്നിട്ട് ഒരു ടവൽ, ചെറിയ ഒരു ടവലും ഒരു നല്ലൊരു തിളക്കുള്ളൊരു പെന്നോ എടുത്തിട്ട് എന്ത് ചെയ്ത് തന്നു, പോയി നന്നായി പറഞ്ഞു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, നന്നായി പറഞ്ഞു. ഞാൻ വെച്ച് എന്ത് പറയാന്നാ പറയാ, എന്താ ഞാൻ പറയാ, എന്നൊക്കെ ഞാൻ ഇങ്ങനെ അടുന്നേ ചിന്തിക്കുന്നത്. അങ്ങനെ പറയാനെന്തോന്ന് ഒഴുക്ക് കിട്ടണ്ടേ, അങ്ങ് ചിന്തിച്ച് നോക്കിയിട്ടൊന്ന് ഒരു തലയും പോലും കിട്ടുന്ന സ്റ്റേജിൽ പറയും ഞാൻ എന്തെന്നാ. ഏതോ പട്ടെ കൈ പറഞ്ഞല്ലേ വിചാരിച്ച് ഞാൻ അന്ന് നാട്ടിലും പോയില്ല. ഞാനാളെ കാത്തുന്നു, ഓല് വന്ന് ഓല് വണ്ടി കയറ്റാൻ വന്ന്. അപ്പം ഞാൻ ഈ പെന്നെടുത്ത് കീസയിൽ കുത്തി, അതുപോലെ ഈ ടവലെടുത്ത് അത് കീസയിൽ വെച്ച് ഞാനങ്ങോട്ട് പോയി. പോണേനൊക്കെ ഞാനിങ്ങനെ അടുത്തവരെ ചിന്തിക്കുകയാണ്, എന്താണ് ഇപ്പോൾ അവിടെ പറയാൻ എന്നിങ്ങനെ. അങ്ങനെ സ്റ്റേജ് വേള ആദ്യമായിട്ടാണ് അങ്ങനെ അടുത്തി. ഫാത്തിയ ഒഴിച്ച് ഇതുമായിരുന്നു, ഫാത്തിയ ഒഴിവാർക്ക് എനിക്ക് പിന്നെ അറിയാൻ ചെയ്യേണ്ട അള്ളിയിലല്ലേ, അവിടെ ഇതുവ തന്നെയല്ലേ പണി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നാട്ടിൽ തുടങ്ങണ്ടേ, സാദസ് നിറച്ചാളും ഷെയ്ഖിൻ്റെ പള്ളിയിലെ ഇമാമിൻ്റെ വേദയൊക്കെ. ഞാൻ പുത്തൂര മജീദല്ലല്ലോ, ഷെയ്ഖിൻ്റെ പള്ളിയിലെ ഇമാമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. എന്തോ ഒരു വലിയ മലയാറായിട്ട് എനിക്കിങ്ങനെ അങ്ങനെ വില കണ്ടിട്ട് വിയർപ്പൊട്ടിഞ്ച്. അപ്പോൾ കായ് ഇങ്ങനെ പറഞ്ഞതല്ല, ഞാനങ്ങോട്ട് ഹംദും സലാത്തൊക്കെ അതുന്നതുപോലെ ചെല്ലി
വല്ല മുലിയാമാരില്ലും പോലെ ഒന്നും എനിക്ക് എല്ലാം കറങ്ങണം. അതും പോലെ ഒക്കെ നടച്ച് ചെല്ലിയിട്ട് പെട്ടെന്ന് ഒരായത്ത് ഓർമ്മയിൽ വന്നു. അയ്യല്ലദീന ആമനു തഖുള്ള ഹക്ക തുക്കാത്തി എന്നുള്ള ആയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഒതുറായി. അതങ്ങ് ഓതി ഒരു കാലള്ളാവും പറഞ്ഞു. ഇനിയൊരു ഹദീസ് തോന്നണല്ലോ, ഇതിനോട് ചേർന്ന് ഏതൊരു ഹദീസ് തോന്നും. ഇവിടെ നിന്ന് ചെയിൻ്റള്ളിയിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തുന്നവരെ ഈ ആയത്തും എനിക്ക് ഓർമ്മയിൽ എന്നില്ല, ഹദീസ് ഓർമ്മയില്ല. ആയത്ത് ഓതി ഉടനെ അത്തക്വ ആകുനാന്ന് മനസ്സിലിങ്ങ് വന്ന അങ്ങ് ഓതി ആയത്തുമായി ഹദീസുമായി. പിന്നെ പാട്ട് ഏതെങ്കിലുമൊക്കെ ഏതും ചെല്ലാം കയറി കുറേ ആടുപാടി. അപ്പം എല്ലാ മുലയാരന്മാരും പറയുമ്പോലുള്ള ഒരു തുടക്കമായി. പിന്നെ ഞാനങ്ങോട്ട് വേദറി, ഈ വന്ന് ഇരുന്ന ആളുകൾ ഒരാളൊന്ന് അങ്ങോട്ടും അങ്ങോട്ടും പോകാൻ തിരിക്കാതെ 3 മണിക്കൂർ ഞാൻ വേദറി. 10 മിനിറ്റ് പറയാൻ കഴിയൂലെന്ന് വിചാരിച്ച ഞാൻ 3 മണിക്കൂർ അവിടെ വേദ പറഞ്ഞു. പിന്നെ കമ്മിറ്റിക്കാരോ നിന്നിങ്ങനെ തോണ്ടിയപ്പാണ് 3 മണിക്കൂറായത് ഞാൻ അറിഞ്ഞത്. പിന്നെ ഓലാടെ വേല് നടത്തിയെടുത്തോളം എന്നെ വിളിക്കാറുണ്ട്. ഇപ്പം കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ വിരാന്ത് വന്നപ്പോൾ ഓലിക്ക് പറ്റാത്ത ഗ്രൂപ്പില്ലാന്ന് തോന്നുന്നു ഞാനില്ല. ഏതാവട്ടെ, അങ്ങനെ ഓല് വിളിക്കില്ല. ഇങ്ങനെ പിന്നെ എവിടെ ഞാൻ പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്നെ വിളിക്കലുണ്ട്. ഈ ഒരു പോക്ക് പോയി ഇനി പിന്നെയും വിളിക്കുമ്പോൾ ഞാൻ എന്തായിരിക്കും അവിടെ പറയാന്ന് വെച്ചാൽ പോവുക. അവിടെ എത്തി പറയാൻ തുടങ്ങിയാൽ എന്നോട് പറഞ്ഞാൽ പോയി നന്നായി പറഞ്ഞോ. ഇതൊക്കെ കറാമത്തല്ലേ? പിന്നെ ഏതാ കറാമത്ത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അലുമായി മഹാനവറുകൾക്കിൽ ഷുഗോരം ഉസ്താദ് പോയൊരു സംഭവം കോഴസ്താദ് എന്നോട് പറഞ്ഞു. ഷുഗോരം ഉസ്താദ് ഒരു സാധു മനുഷ്യന്, അത്യാവശ്യം മതപരമായ അറിവുണ്ടെങ്കിലും അത് പ്രബോധനം ചെയ്യാനുള്ള ഒരു കഴിവ് കുറവാണ്. ഒരു ഖതീബായി നിൽക്കാനോ ഒരു സ്വതാര്യത്തിന് ഒരു ഉത്തരവാദിത്വം ഏൽക്കാനൊന്നും കഴിവില്ലാത്തത് കൊണ്ട് മൂപ്പര് കുറച്ച് തൈലവും പിത്തക്കുളിയേയും അതുപോലെ തന്നെ വായുകുളിയേയും കോരോജനാദി കുളിയും പോലത്തെ കുറേ മരുന്നുകൾ സംഘടിപ്പിച്ച് അതിനെപ്പറ്റിയൊക്കെ ചെറിയ രൂപത്തിൽ വൈദ്യന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ബിസിനസ്സുമായിട്ട് വയനാട് ഭാഗങ്ങളിൽ ഇങ്ങനെ പോകും. അപ്പോൾ മൂപ്പർക്ക് ചെല്ലാനുള്ള ദിക്കുറും ദുആക്കാവും ചൊല്ലു, എടുക്കിങ്ങനെ കയറി ആടെ ഇവിടെയും കയറി ഒരു എന്തെങ്കിലും അസുഖമൊക്കെ പറഞ്ഞാൽ എന്നെ എൻ്റെ ഗുളികകളുടെ ഉണ്ട്, ആ രോഗത്തിന് ഈ വായുഗുളി നല്ലതാണ് അത് വെച്ച് നോക്കി എന്നറിയും, തൈലം കൊടുക്കും, ഇതൊക്കെ ചെയ്ത് ഇവരുടെ ഒരു ശൈലിയും സ്വഭാവവും കാണുമ്പോൾ സ്ത്രീകൾ ഉസ്താദ് ഈ വെള്ളമൊന്നും മന്ദിരിച്ചിരിക്കുന്നു. അവസ്ഥ പറയുമ്പോൾ ഞാനങ്ങനെ വെള്ളം മന്ദിരിക്കില്ല, തൈലുണ്ട് മരുന്നുണ്ട് ഗുളിയുണ്ട്, ഞാൻ വെള്ളമൊന്നും മന്ദിരിക്കും. കാരണം വെള്ളം മന്ദിരിച്ച് കൊടുക്കാനുള്ള ഒരു അനുവാദം ആരോടും വാങ്ങാത്ത കൊണ്ട് അതൊരു അവർക്ക് ഇജാസത്ത് പ്രകാരം അല്ലാതെ ഞാനത് ചെയ്ത് ഒരു അതുവേടാണ്ടാന്നുള്ള നിലക്ക് ഒരു സൂഫിസുള്ള ആളായിരുന്നു നേരത്തെ. അങ്ങനെ മൂപ്പര് വെള്ളം മന്ദിരിക്കൂല, ചിലവർ നൂല് കൊടുക്കുന്നതൊന്ന് മന്ദിരിച്ച് കൊടുക്കാൻ പറയുമ്പോൾ അതും മൂപ്പര് മന്ദിരിക്കൂല. ഇനി കുറേ ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ചിന്തിച്ചല്ലോ എന്ന് ആരോ ഒന്നിൻ്റെ ഒരു സമ്മതം വാങ്ങിയിട്ട് ഇത് ഞാനങ്ങനെ സ്വയേതായാലും മന്ദിരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു മകൻ്റെ ഒരു സമ്മതം കിട്ടിയാൽ ഒന്ന് ഊതി കൊടുക്കുക, അങ്ങനെ പലരും ചോദിക്കുന്നല്ലേ. അങ്ങനെ ആലുവായി മഹാനവറുകളെ അന്ന് അറിയപ്പെടുന്ന സന്ദർഭത്തിൽ മൂപ്പര് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കണമല്ലേ, ഇത് കോയസ്താദിനോട് പറഞ്ഞന്ന്. അപ്പോൾ അവരിങ്ങനെ അവിടെ കവുന്നിങ്ങനെ കിടന്ന് എന്തോ ഒരു ദിക്ര ചെല്ലാണ് കവുന്ന കിടക്കുന്നതായിരുന്നു, ഒരു ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാളിങ്ങനെ അവിടെ എന്തോ സലാം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണെന്നോട് എഴുന്നേറ്റ് പോയിട്ട് വയലു പറയടാ, എൻ്റെ പിന്നിൽ ആളുണ്ട്, എൻ്റെ പിന്നിൽ ആളുണ്ട്, പോയിട്ട് വയലു കയറി. ഇതാണ് പറഞ്ഞ അങ്ങനെ ഷുഗോരും പിന്നെ വഫാത്ത് വരെ വയലനായി. സാധാരണഗതിയിൽ ഒരു സ്കാരത്തിന് ചേർത്ത് പോകുന്നതൊക്കെ വയൽ ഞാൻ കേട്ടിരുന്നു, ഒരങ്ങനത്തെ ഒരു പ്രൗഢിയുള്ള വയലൊന്നല്ലേ. പക്ഷെ ജനങ്ങൾക്ക് എന്താണെന്നറിയില്ല, ആടങ്ങോട് കൂടുകയാണ്, നന്നായിട്ട് ആൾ കൂടും. അങ്ങനെ തന്നെ വൈലിത്തറൻ്റെ പ്രസംഗവും, വൈലിത്തറ പരീക്ഷയിൽ പൊട്ടിപ്പോയി, ഒരു കുറച്ചൊരു വിദ്യാഭ്യാസമുള്ള ആളാണ്, എസ് എൽ സി ഏതോ നെയ്തിരുത്ത് പൊട്ടിയപ്പോൾ അങ്ങലുവായിൻ്റെ അടുക്കൽ ചെന്ന് ഇത് പൊട്ടിയ സങ്കടം പറയാൻ. അന്ന് മൂപ്പര് നാടൻ ദർസിൽ കുറേ ചൊക്കോതലുണ്ടായിരുന്നു, ഫത്തുൽമീനും ജലാലീനെയൊക്കെ മൂപ്പര് കുറച്ച് ഓതിയിട്ടുണ്ട്, കൂടുതൽ കിതാബ് ഓതിയാളൊന്നല്ല.
ലൗകികമായി പഠിക്കാനുള്ള ഒരാഗ്രഹം ഇവർക്കുണ്ട്. അങ്ങനെ പരീക്ഷയിൽ പൊട്ടിയപ്പോൾ അത് പറയാൻ പോയതാണ്, ഇത് എന്നോട് പറഞ്ഞെന്ന ഉസ്താദാണ് കോസ്താദാണ്. അങ്ങനെ അലുവായിൻ്റെ അടുക്കൽ ഈ സങ്കടം പറയാൻ ചെന്നപ്പോൾ പോയിട്ട് വാല് പറയടാ എൻ്റെ പിന്നിലാളുണ്ട്. അപ്പം അവരുടെ വാക്ക് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവർ അള്ളാഹുവിലേക്ക് അടുത്ത് നേടിയെടുത്ത പവറാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഷെയ്ഖുനായുടെ ജീവിതത്തിൽ